കാൽപന്തിന്റെ വസന്തം കുട്ടികൾക്ക് പകർന്നു നൽകിയത് മുൻ ദേശീയ റഫറി കെ രവീന്ദ്രൻ. കളിക്കളത്തിൽ നിരവധി കുരുന്നുകൾ ബൂട്ടണിഞ്ഞ ആവേശത്തിൽ പന്ത് തട്ടി. 10 വയസ്സുകാരൻ മുതൽ അങ്ങോട്ട് രവിയേട്ടന്റെ ശിഷ്യസമ്പത്തിലുണ്ട്. ഇവരെല്ലാവരും രവിമാഷിലൂടെയാണ് കാൽപന്തിന്റെ ലഹരി അറിഞ്ഞത്. രവി സാറ് നല്ലോണം പ്രാക്ടീസ് ചെയ്തു, ഈ ഡ്രിബ്ലിങ്ങൊക്കെ ഷൂട്ടിങ്ങും എല്ലാം നല്ലോണം ഇത്. എനിക്ക് നല്ല ഫുട്ബോൾ പ്ലെയർ ആണെന്ന ആഗ്രഹമുണ്ട്. രവി സാറാണ് ഞങ്ങളെ കോച്ചിങ് ആണ്. അവിടെ നല്ല ഇലവൻസ് ഒക്കെ കളിപ്പിക്കും. എനിക്ക് നല്ല പ്ലെയർ ആണെന്നൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഡിഫൻഡറും അങ്ങനെ. പിന്നെ രവി സാറാണ് പഠിപ്പിക്കുന്നത്. നന്നായിട്ട് ഇമ്പ്രൂവ് ആയി. ഫുട്ബോൾ എങ്ങനെ കളിക്കണ്ടേന്ന് മനസ്സിലായി. പ്ലെയർ മാത്രമല്ലാണ്ട് സാറ് ഞങ്ങളെ ഇപ്പൊ റഫറി ടെസ്റ്റിന് വിട്ടു. അപ്പൊ ഞാൻ റഫറി ടെസ്റ്റ് ചെയ്തി. അങ്ങനെ രവി സാർ കുറെ കാര്യങ്ങൾക്ക് സപ്പോർട്ടാണ്. കളിക്കളത്തിലെത്തുന്ന കുട്ടികൾക്ക് പ്രതീക്ഷയാണ് രവി സാറ്. സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ട്രെയിനിങ്, അതായത് പക്ഷേ അവർക്ക് ഫുട്ബോളിൽ ക്വാളിറ്റി വേണം, അങ്ങനെ സെലക്ട് ചെയ്ത് ഞങ്ങൾ കുറേ പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ജില്ലയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പണ്ടൊരു കാലഘട്ടത്ത് ഈ പ്രായത്തിൽ കളിക്കാനായിട്ട് ആരും ഉണ്ടാവാറില്ലായിരുന്നു, അല്ലെങ്കിൽ തന്നെ ബൂട്ട് കണ്ടിട്ടുണ്ടാവില്ലായിരുന്നു, കളിക്കാനുള്ള അവസരം ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് 10 വയസ്സുകാരന് കളിക്കാനുള്ള ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയാണ്. കുഞ്ഞു മനസ്സിലെ വലിയ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ ചിറകുരുക്കുകയാണ് അയാൾ. ട്രെയിനിങ്ങിനോടൊപ്പം ടൂർണമെൻറ്റുകൾക്ക് വിടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ടൂർണമെൻറ്റുകളൊക്കെ ഞങ്ങളും മാച്ചസ് ടൂർണമെൻറ്റുകൾ, അപ്പം ഞങ്ങളുടെ അടുത്ത് കുട്ടികൾ വരും, ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ടൂർണമെൻറ്റുകൾ കളിക്കും. അപ്പോൾ അത് കുട്ടികളുടെ ആവേശം ഉണ്ടാക്കും എന്നത് മാത്രമല്ല മാച്ച് എക്സ്പീരിയൻസ് കിട്ടും, അവരുടെ ആ പ്ലേ കളിക്കാനുള്ള ഫിയർ ഇല്ലാതാവും. തേവര എസ് എച്ച് സ്കൂളിലെ ടാബിമി ഫുട്ബോൾ അക്കാദമിയിൽ ഒരുപറ്റം കുട്ടികളെ രവീന്ദ്രൻ ഇതിനോടകം വാർത്തെടുത്തു. വിവിധ ക്ലബുകൾക്കായി ബൂട്ടണിഞ്ഞ ഇന്നവർ പാറിപ്പറക്കുന്നു. ചില ദിവസങ്ങളിൽ രവിസാറിൻ്റെ ഫോണിൽ സന്ദേശമെത്തും, ഞാൻ ഗോളടിച്ചു, ടീം ജയിച്ചു. ഇതൊക്കെ മതി അവരുടെ ഫുട്ബോൾ ഗുരുവിന് സന്തോഷിക്കാൻ. ജോയ്സ് സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.